Hello everyone, welcome back to our channel My Home My Hair. In this video, I will share a medicine cabin organization. If you have a medicine cabin, you can use a medicine cabin. പതിവായിട്ട് കാണാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല, നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ മെഡിസിൻസ് എല്ലാം സൂക്ഷിച്ചു വെക്കാൻ വളരെ കൃത്യമായ ഒരു സ്ഥലം അത്യാവശ്യമാണ്. അവസാന സമയത്ത് ആവശ്യം വരുമ്പോൾ മാത്രം നമ്മൾ ഇത് അന്വേഷിച്ച് നടക്കുന്ന ഒരു അവസ്ഥ ഇല്ലാതാക്കാൻ ഇത് ഒരുപാട് നമുക്ക് ഉപകരിക്കും. അത്തരത്തിൽ ഞാൻ കുറച്ച് നാളുകളായിട്ട് എൻ്റെ വീട്ടിൽ മെഡിസിൻസ് എല്ലാം കാറ്റഗറൈസ് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യാറുള്ളത് എന്നത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യം വീഡിയോ കണ്ടിട്ട് വരാം. മെഡിസിൻ ക്യാബിൻ ഓർഗനൈസ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എവിടേക്കാണോ നമ്മുടെ മരുന്നുകളെല്ലാം ഇതുവരെ സൂക്ഷിച്ച് വെച്ചിരുന്നത് എന്ന് വെച്ചാൽ അതെല്ലാം എടുത്ത് ഒരു ഭാഗത്ത് കൊണ്ടുവന്ന് വെച്ച് അതിനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്ത് വെക്കണം. നമ്മൾ ഏതൊക്കെ മരുന്നുകളാണോ സാധാരണയായി ഉപയോഗിച്ച് വരാറുള്ളത് വെച്ചാൽ അതിനനുസരിച്ച് വേണം ഓരോ മെഡിസിനും നമ്മൾ തരംതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ കാറ്റഗറൈസ് ചെയ്യുന്നത്, ഒന്ന് ഞങ്ങൾ വലിയവർ യൂസ് ചെയ്യുന്ന മരുന്ന്, അതൊരു കാറ്റഗറി. മറ്റൊന്ന് കുട്ടികളുടെ മെഡിസിൻ. പിന്നെ അതുപോലെ തന്നെ വൈറ്റമിൻ ടാബ്ലറ്റ്സ് അങ്ങനത്തെയൊക്കെ യൂസ് ചെയ്യാറുണ്ട്, അത് സെപ്പറേറ്റ് ഒരു ബോക്സ്. അങ്ങനെ പല രീതികളിലായിട്ടാണ് ഈ മരുന്നുകൾ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് തന്നെ വേണം മെഡിസിൻസ് എപ്പോഴും സൂക്ഷിക്കാൻ. പലപ്പോഴും ഇതുമെല്ലാം എടുത്തു വെക്കുന്നത് നമ്മളായിരിക്കും, പക്ഷെ ചില സമയത്ത് നമ്മുടെ വീട്ടിൽ മറ്റു പല അംഗങ്ങളും ഇതുപോലെ മരുന്ന് എടുക്കുകയും ഒക്കെ വേണ്ടി വരും. അപ്പോൾ അവർക്ക് ഇത് എവിടെയാണ് വെച്ചിരിക്കുന്നത്, എന്താണ് എന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ സെപ്പറേറ്റ് ബോക്സുകളിൽ തരംതിരിച്ച് തന്നെ മരുന്നുകൾ നിർബന്ധമായും അങ്ങനെ തന്നെ വെക്കണം എന്ന് പറയാനുള്ള കാരണം. ഇങ്ങനെ നമ്മൾ മരുന്നുകൾ തരംതിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് ചെക്ക് ചെയ്തിട്ട് എക്സ്പയറി ആയിട്ടുള്ള മരുന്നുകളെല്ലാം നമ്മൾ ഈ സമയത്ത് മാറ്റിവെക്കണം കേട്ടോ. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുകയും വേണം. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും ചെയ്യാറുള്ളൊരു കാര്യം, പ്രത്യേകിച്ച് കുട്ടികളുടെയൊക്കെ മെഡിസിൻ, കുട്ടികളുടെയെല്ലാം നമ്മൾ കാരണം പ്രത്യേകിച്ച് കുട്ടികളുടെ കാരണം പറയാൻ എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾക്കാണ് സാധാരണയായിട്ട് കൂടുതലും സിറപ്പ് രൂപത്തിലുള്ള മെഡിസിൻസ് കിട്ടാറുള്ളത്. അപ്പോൾ ഞാനെപ്പോഴും ഒരു ബോട്ടിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആ ഓപ്പൺ ചെയ്ത ഡേറ്റ് അതിൻ്റെ മുകളിൽ തന്നെ നോട്ട് ചെയ്ത് വയ്ക്കും. അങ്ങനെ നോട്ട് ചെയ്ത് വയ്ക്കുമ്പോൾ നമ്മൾ കുറച്ച് ദിവസം പിന്നീട് എടുക്കുന്ന സമയത്ത് ഇത് എന്നാണ് നമ്മൾ ഓപ്പൺ ചെയ്തതെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് അറിയില്ല എന്നാണ് അസുഖം വന്നത്, എന്നാ തുറന്ന്, കാരണം മരുന്നുകളെല്ലാം പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികകാലം യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പൊട്ടിക്കുന്ന സമയത്ത് തന്നെ ആ ഡേറ്റ് അതിൻ്റെ മുകളിലൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുന്നത് നല്ലതാണ്. ഇപ്പം ഞാനിത് എല്ലാ മെഡിസിനുകളെയും ഓരോ കാറ്റഗറൈസ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനത്തെ ബോക്സുകളൊക്കെയാണ് ഇതിനെ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കേണ്ടത്. കാരണം എത്രത്തോളം മെഡിസിനുകളുണ്ട് ഓരോന്നും, ഓരോ കാറ്റഗറിയിലും എത്ര ഉണ്ട് എന്ന് അറിഞ്ഞതിന് ശേഷം നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ബോക്സുകൾ നമുക്ക് ചൂസ് ചെയ്യാം. ഞാനിതവിടെ ഇതുപോലത്തെ പ്ലാസ്റ്റിക് ബോക്സുകളാണ് എടുത്തിട്ടുള്ളത്. മെയിൻ മെഡിസിൻസ് എല്ലാം വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ കുറച്ച് വലിയ ബോക്സുകൾ എടുത്തിട്ടുണ്ട്. അതുപോലെ പിന്നെ കോട്ടൺ അങ്ങനത്തെ ചെറിയ ഐറ്റംസ് ഒക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ചെറിയ ബോക്സുകളും എടുത്തിട്ടുണ്ട്.
ഇനി ഓരോ മെഡിസിൻസായിട്ട് നമുക്ക് ഓരോ ബോക്സുകളിലാക്കിയിട്ട് വയ്ക്കാം. ഇങ്ങനെ ബോക്സുകളിലാക്കിയിട്ട് വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ പേരെഴുതി ലേബൽ ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അതാണ് ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയൊരു പാർട്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളല്ലാതെ നമ്മുടെ വീട്ടിലാരെങ്കിലും ഇതൊക്കെ എടുക്കേണ്ടി വരുമ്പോൾ എവിടെയാണെന്ന് അന്വേഷിച്ച് നടക്കുന്ന ഒരവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമുക്കും അത് പിന്നീട് എടുക്കുമ്പോൾ ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. നമുക്കും പെട്ടെന്ന് ഓർമ്മ വന്നുകൊള്ളണമെന്നില്ലല്ലോ എന്താ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന്. അതുകൊണ്ട് ഓരോന്നും നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് ബോക്സിലാക്കിയതിന് ശേഷം ഇതുപോലെ എന്ത് മെഡിസിനാണോ ഓരോ ബോക്സിലുള്ളത് എന്നുള്ളത് നമ്മൾ ലേബൽ ചെയ്ത് വെക്കണം. ഇതുപോലത്തെ കുറച്ച് വലിയ ബോക്സിലാണ് ഞാൻ ക്രീം ഐറ്റംസും പെയിൻ സ്പ്രേ അങ്ങനത്തെയൊക്കെ വെച്ചിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് ഇതുപോലത്തെ ബോക്സുകളില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കാർഡ്ബോർഡ് ടൈപ്പ് ബോക്സുകളും യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും ഇതുപോലത്തെ പ്ലാസ്റ്റിക് ഈ ടൈപ്പ് ബോക്സുകൾ തന്നെയാണ്. കാരണം ഇതൊരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റാണ്. വാങ്ങിക്കാൻ നമ്മൾ കുറച്ച് ഒന്ന് പൈസ ചിലവാക്കിയാലും ഇത് കാലാകാലം ഇത് നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യാമല്ലോ. കാരണം മരുന്നുകളൊക്കെ നമ്മൾ അത്രയും സേഫായി കെയർ ചെയ്ത് സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ വൺ ടൈം നമ്മളൊരു കുറച്ച് ക്യാഷ് ചിലവാക്കി ഇതുപോലത്തെ ബോക്സുകൾ വാങ്ങിച്ചു എന്ന് വിചാരിച്ചിട്ട് അത്ര നഷ്ടമൊന്നും വരാനില്ല. ഇതുപോലത്തെ വലിയ ബോക്സുകളിലാണ് ഞാൻ നെബുലൈസ്, അതുപോലെ തെർമോമീറ്റർ, ഹോട്ട് ബാഗ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇതുപോലത്തെ കുറച്ചൊരു വലിയ ബോക്സിലാണ് വെക്കുന്നത്. പിന്നെ നമ്മുടെ വീട്ടിലെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ വേണം. അതിൽ നമ്മൾ പറയാം എന്താ ബാൻഡേജസ് കുട്ടികൾക്കുള്ളത്, അതുപോലെ ഒരു സിസേഴ്സ് എപ്പോഴും അതിൽ വെച്ചിട്ടുണ്ടാവണം, അതുപോലെ കോട്ടൺ. പിന്നെ നമുക്ക് കിച്ചണിൽ നമുക്കറിയാമല്ലോ എപ്പോഴും നമുക്ക് പറ്റുന്ന അബദ്ധമാണ് കൈ ചെറിയ പൊള്ളലുകളും ഒക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് പിന്നെ ഇതുപോലെ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് നമ്മൾ നിർബന്ധമായും നമ്മുടെ വീടുകളിൽ മാറ്റിവെക്കണം. പിന്നെ നമ്മൾ എപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു അബദ്ധമാണ് മെഡിസിൻ കൊടുക്കാൻ നേരത്തായിരിക്കും നമ്മൾ മെഡിസിൻ്റെ കപ്പുകൾ അന്വേഷിച്ച് നടക്കാറ്. നമ്മൾ എല്ലാ മെഡിസിൻ്റെയും കൂടെ ഇത് കിട്ടുന്നുണ്ടെങ്കിലും പലപ്പോഴും ഇത് നമ്മൾ ഡിസ്പോസ് ചെയ്യുകയാണ് ചെയ്യാറ്. പക്ഷേ ഞാൻ ഇതുപോലെ എല്ലാ കപ്പുകളും സൂക്ഷിച്ച് ഇതുപോലെ ഒരു ബോക്സിലാക്കി വയ്ക്കും. പിന്നീട് കുട്ടികൾക്ക് മരുന്നൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇത് എവിടെയാണെന്ന് അന്വേഷിച്ച് നടക്കേണ്ടി വരില്ല. അതുപോലെ കോട്ടൺ പാഡ്സെല്ലാം ഇതുപോലെ ഒരു ചെറിയ ബോക്സിലാക്കിയിട്ടാണ് കീപ്പ് ചെയ്യുന്നത്, കാരണം പൊടിയും ഒന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് വെച്ചതിന് ശേഷം ഒരു പ്രോപ്പർ സ്പേസ് നമ്മൾ ഈ മെഡിസിൻ വെക്കാൻ കണ്ടുപിടിക്കണം. ഞാനിവിടെ വെച്ചിട്ടുള്ളത് ക്രോക്കറി ഷെൽഫിലെ ഏറ്റവും താഴെയായിട്ടുള്ള ഒരു ഏരിയയിലാണ്. മരുന്ന് വയ്ക്കുന്ന സ്ഥലം ചൂസ് ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കുട്ടികൾ എടുക്കാൻ സാധ്യതയില്ലാത്ത സ്ഥലത്തായിരിക്കണം, പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ ഉള്ള വീട്ടിൽ. അപ്പം ഞാനിത് ഓരോ മെഡിസിനായിട്ടും എൻ്റെ ക്രോക്കറി ഷെൽഫിലെ ഏറ്റവും താഴെയുള്ള പാർട്ടിലായിട്ടാണ് ഇതെല്ലാം ഓർഗനൈസ് ചെയ്ത് വയ്ക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലുണ്ടാവും എല്ലാം നമ്മൾ നീറ്റാക്കി വെച്ച് ഇതിൽ ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിലേതൊരാൾക്കും ഈസി ആയിട്ട് വന്നെടുക്കാൻ പറ്റും. നമ്മൾക്കും അത് എല്ലാം കൂടെ വലിച്ചു വാരിയിട്ട് തിരയാതെ ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ അത് ആ ബോക്സ് മാത്രം എടുത്ത് നമുക്ക് സാധനം എടുക്കാൻ പറ്റും. പിന്നെ ഇതിൽ നമ്മുടെ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഞാൻ ഈ കബോർഡിൽ വെക്കാറില്ല. അത് ഞാൻ എപ്പോഴും എനിക്ക് ഏറ്റവും പെട്ടെന്ന് കിട്ടുന്ന രീതിയിലാണ് വെക്കാറ്. കാരണം അത് കൂടുതലായും എനിക്കാണ് ഉപകാരം ഉണ്ടാവാറ്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എനിക്ക് കിട്ടുന്ന രീതിയിൽ കിച്ചണിലാണ് വെക്കാറുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഞാൻ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്, മറ്റൊന്നുമല്ല. ഇപ്പോൾ ഞാൻ ഈ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങളുടെ വീടുകളിൽ ആളുകൾ കൂടുതലുണ്ട് ഉള്ള ആളുകൾ വീടുകളാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ കൂടുതൽ ബോക്സുകളിലാക്കി മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ കിഡ്സ് മെഡിസിൻ ഞാനിവിടെ ഒരൊറ്റ ബോക്സിലായിട്ടാണ് രണ്ട് കുട്ടികളുടെയും മെഡിസിൻസ് വെച്ചിട്ടുള്ളത്. കുറച്ച് നാളായിട്ട് രണ്ടു പേർക്കും സെയിം മെഡിസിൻ തന്നെയാണ് ഡോക്ടർ ഫീവർ കഫൊക്കെ വരുമ്പോൾ പ്രിസ്ക്രൈബ് ചെയ്യാറ്. അതുകൊണ്ടാണ് അത് അങ്ങനെ കീപ്പ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ വീടുകളിൽ മക്കൾക്ക് ഡിഫറെൻ്റ് മരുന്നുകളാണ് ഡോക്ടർ പറയാറ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ഡിഫറെൻറ്റ് ബോക്സുകളിലാക്കിയിട്ട് മക്കളുടെ പേര് എഴുതി വെച്ച്
ബോക്സുകളിൽ വെക്കുന്നത് ഒന്നും കൂടെ എളുപ്പമായിരിക്കും. അല്ല, സെയിം മരുന്ന് തന്നെയാണ് എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ അതുപോലെ തന്നെ ഒരു 2 മാസം കൂടുമ്പോഴെങ്കിലും നമ്മൾ ഈ മെഡിസിൻ ക്യാബിനൊന്ന് ചെക്ക് ചെയ്തിട്ട് എക്സ്പയറി ആയിട്ടുള്ള മരുന്നുകളും കാര്യങ്ങളെല്ലാം മാറ്റുകയും അതോടൊപ്പം തന്നെ ഏതെങ്കിലും മരുന്നുകളൊക്കെ ഇല്ലാത്തതുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ വാങ്ങി കീപ്പ് ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. ഈ ഒരു 2-3 പോയിൻ്റ് കൂടി അതിൽ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ. ബൈ.